മഹീന്ദ്രയുടെ ലൈനപ്പിലെ സെയിൽസ് കുറവുള്ള രണ്ട് മോഡലുകളാണ് മരാസോയും കെ യു വി വൺ ഡബ്ല്യുയും. ഇവ രണ്ടും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ രണ്ട് മോഡലുകളുടെ ലൈഫ് സൈക്കിൾ തീരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജനുവരി മുതൽ ഏപ്രിൽ വരെ ഏകദേശം 711 യൂണിറ്റ് മരാസോ മാത്രമാണ് മഹീന്ദ്രയ്ക്ക് വിൽക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ കോമ്പറ്റീറ്റേഴ്സായ ഇന്നോവ ക്രിസ്റ്റ ഇതേ സമയം 19,300 യൂണിറ്റാണ് വിൽക്കുവാൻ സാധിച്ചത്. ഏകദേശം 21 യൂണിറ്റ് കെ യു വൺ ഡബ്ല്യു മാത്രമാണ് കഴിഞ്ഞ 4 മാസം കൊണ്ട് മഹീന്ദ്ര വിറ്റത്. എന്നാൽ ഉടനെ തന്നെ മരാസോയുടെ ഒരു AMT വേരിയൻ്റ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കെ യു വി വൺ ഡബ്ല്യു മഹീന്ദ്രയുടെ ലൈനപ്പിൽ തുടരും. ഒരു ഇലക്ട്രിക് കാർ ആയിട്ടായിരിക്കും കെ യു വൺ ഡബ്ല്യുയുടെ തിരിച്ചുവരവ്. 2020 ഓട്ടോ എക്സ്പോയിൽ കെ യു വൺ ഡബ്ല്യുയുടെ ഇലക്ട്രിക് മോഡലിൻ്റെ കോൺസെപ്റ്റ് രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിറ്റി കാർ എന്ന നിലയിലായിരിക്കും ഇലക്ട്രിക് കെ യു വി വരുന്നത്. ഏകദേശം 147 കിലോമീറ്റർ റേഞ്ച് ആയിരിക്കും ഈ മോഡലിനുണ്ടാകുന്നത്. അപ്രിലിൽ അവരുടെ ഏറ്റവും പുതിയ മോഡൽ SXR 125 ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. SXR 160 എന്ന മോഡലിൽ ബേസ് ചെയ്തിട്ടാണ് SXR 125 വന്നിട്ടുള്ളത്. 116,000 രൂപയാണ് SXR 125 എക്സ് ഷോറും വില വരുന്നത്. SXR 160 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 11,000 രൂപ കുറവാണ് പുതിയ മോഡലിൽ. 124.45 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 9.52 PS പവറും 9.2 Nm ടോർക്കുമാണ് ഈ മോഡലിൽ വരുന്നത്. SXR 160 ഓഫർ ചെയ്ത എല്ലാ ഫീച്ചേഴ്സും SXR 125 ഓഫർ ചെയ്യുന്നുണ്ട്. ഡ്യുവൽ LED ഹെഡ്ലാം, LED ടെയിൽ ലാം, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി തുടങ്ങിയവയാണ് ഈ സ്കൂട്ടറിൽ ഓഫർ ചെയ്യുന്നത്. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നീ 4 കളർ ഓപ്ഷനുകളാണ് SXR 125 അവതരിപ്പിച്ചിട്ടുള്ളത്. TVS എൻടോർക്ക് 125, സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് തുടങ്ങിയ മോഡലുകളായിട്ടാണ് SXR 125 കോമ്പീറ്റ് ചെയ്യുന്നത്. ഉടനെ തന്നെ SXR 125 റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. February 2021 ടാറ്റ മോട്ടോഴ്സ് പുതിയ സഫാരി ഇന്ത്യൻ നിരത്തിലെത്തിച്ച്. ഹാരിയറിൽ നിന്നും ഏകദേശം 100,000 രൂപ പ്രീമിയത്തിലാണ് സഫാരിയെ പ്രൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സ് സഫാരിയുടെ വില കൂട്ടിയിരിക്കുകയാണ്. ബേസ് മോഡലിന് ഏകദേശം 29,500 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ മോഡലുകൾക്കും 35,500 രൂപയാണ് ഇപ്പോൾ വില കൂട്ടിയിട്ടുള്ളത്. 1,499,000 രൂപയാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എന്നാൽ ടോപ്പ് എൻ വേരിയൻ്റെ വില വരുന്നത് 21,81,000 രൂപയാണ്. 7 വേരിയൻ്റുകളാണ് സഫാരിയിലുള്ളത്. ഹാരിയറിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിയറ്റിൽ നിന്ന് സോഴ്സ് 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് സഫാരിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. 168 BHP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 350 Nm ആണ് ടോർക്ക് വരുന്നത്. പുതിയ ഫിയറ്റിൻ്റെ 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു 6-സ്പീഡ് ടോർക്ക് കൺവെർട്ടറും വരുന്നുണ്ട്. ടാറ്റ സഫാരിയുടെ റിവ്യൂ കാണാത്തവർക്കായി മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. MG ഹെക്ടർ പ്ലസ്, ഉടനെ തന്നെ മാർക്കറ്റിലെത്തുന്ന ഹ്യുണ്ടായി അൽക്കസർ, മഹേന്ദ്ര XUV 700 എന്നീ മോഡലുകളായിട്ടാണ് സഫാരി കോമ്പീറ്റ് ചെയ്യുന്നത്. കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് ഹ്യുണ്ടായി പുതിയ വെർണ എത്തിച്ചിരിക്കുകയാണ്. മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ലഭിക്കുന്ന ആദ്യത്തെ മോഡലാണ് വെർണ. S+, SX എന്നീ വേരിയൻ്റുകളിലായിരിക്കും ഈ പുതിയ ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ടോപ്പ് ആൻഡ് SX ഓപ്ഷൻ ട്രിമ്മിൽ ഈ ഫീച്ചർ അവൈലബിൾ അല്ല. ബേസ് വേരിയൻ്റ് ഒഴികെ എല്ലാ മോഡലുകളിലും 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഹ്യുണ്ടായി ഓഫർ ചെയ്യുന്നത്. എന്നാൽ ടോപ്പ് ആൻഡ് SX ഓപ്ഷണൽ വേരിയൻറ്റിൽ 8-ഇഞ്ച് AVN യൂണിറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇതിൽ ബ്ലൂ ലിങ്ക് കണക്റ്റഡ് കാർ ടെക്കും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ S+ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. നേരത്തെ S വേരിയൻറ്റിൽ മാത്രമാണ് ഈ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 115 HP ആണ്. 1.5 ലിറ്റർ ടെർബോ ഡീസലിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 115 HP ആണ്. 1 ലിറ്റർ ടെർബോ പെട്രോളിൻ്റെ പവർ വരുന്നത് 120 HP ആണ്.
സിക്സ് സ്പീഡ് മാനുവൽ, സിക്സ് സ്പീഡ് സി വി ടി, സിക്സ് സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് തുടങ്ങിയവയാണ് വെർണയിലെ ഗിയർ ബോക്സ് ഓപ്ഷൻസ്. ഹോണ്ട സിറ്റി, മാരുതി സുസുക്കി സിയാസ്, വോക്സ് വാഗൻ വെൻഡോ തുടങ്ങിയ മോഡലുകളായിട്ടാണ് ഹ്യുണ്ടായ് വെർണ കോമ്പീറ്റ് ചെയ്യുന്നത്. പുതിയ ഹ്യുണ്ടായ് വെർണയുടെ റിവ്യൂ കാണുവാനായി മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വാഹന ലോകത്തെ വാർത്തകൾ ചൂടോടുകൂടി ലഭിക്കുവാനായി നമ്മുടെ വെബ്സൈറ്റായ www.pilotonwheels.in ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.